ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റെഡ് ടെയിൽ കാറ്റ് ഫിഷ്, ജൈംഗൗറ ആമി, ഷെവൽനോസ് കാറ്റ് ഫിഷ് ഇവരുടെ മൂന്ന് പേരുടെ അപ്ഡേഷൻ ആട്ടോ. അതുകൂടാണ്ട് നമ്മൾ ഇപ്പോൾ ഇട്ടേക്കണം, നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ ജൈംഗൗറ ആമി ഇട്ട ടാങ്കിലാണ് ഇട്ടാ, അതിൻ്റെ അകത്തുനിന്ന് വേറൊരു ടാങ്കിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണം. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് ആ ഫോണിലെ വാട്ടർ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ ഫിഷിൻ്റെയും കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ള് കാണുക, പിന്നെ എല്ലാം മിക്കതും ടൈം ലാപ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇപ്പം ആ ഒരു മൂന്ന് വരെ മാറ്റാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ അകത്തൊരു കിഡ്ഡിലെ ഫിഷ് ഇടണമുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. വേറെ ലെവൽ ഫിഷാണ് നമ്മൾ പവർ ആക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്തായാലും അറിയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമ്മളെന്തായാലും അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും ആ കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇപ്പോൾ ആ പോണ്ടിൽ നിന്ന് മാറ്റണത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ലൈക്കും കൂടെ അടിക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക്, വീഡിയോ ഫുള്ള് തന്നെ കാണുക. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെഡ് ടെയിലും ജൈംഗൗറയും ഷെവൽനോസും കിടക്കുന്ന ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഞാൻ ഷെവൽനോസിനെ റെഡ് ടെയിലിനെ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ജൈംഗൗറ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളം കേടായിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ചേഞ്ച് ചെയ്യണതിൻ്റെ കൂടത്തിൽ നിങ്ങളെ വീഡിയോയുടെ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ ജൈംഗൗറമി ചേമ്പലും കാര്യങ്ങളൊക്കെ തിന്നിട്ടിട്ടേക്കണം കേട്ടോ. അപ്പോൾ അവൻ തിന്നോളും, പക്ഷേ ഇപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുതിയ ഇട്ട് കൊടുക്കേണ്ടവരും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളവും ചീത്തയായിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രീനിഷാണ് കേട്ടോ, വെള്ളം ഫുള്ള് ഗ്രീനിഷാണ്. വെയിൽ നേരത്തടിക്കണതുകൊണ്ട് ഗ്രീൻഷാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് ഇട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അവർ കഴിച്ചായില്ലേ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് വറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഞാനെപ്പോഴും മോട്ടർ വെച്ചാണ് പറ്റിക്കാറ്, നമ്മുടെ സബ്മെർസിബിൾ പമ്പും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ട് കോരിയാണ് ഞാൻ വറ്റിക്കുന്നത്. കാരണം നമ്മുടെ സബ്മെർസിബിൾ പമ്പിൻ്റെ വയർ ജസ്റ്റ് ഒന്ന് ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിയേ വറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം ഒന്നും കളയണ്ട, നമുക്ക് വേഗം തന്നെ പണി തുടങ്ങാം കേട്ടോ. One hour later.
സ്ഥല വൈസ് അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ ടാങ്കിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വറ്റിച്ചിട്ടുണ്ട്. പിന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടാർപോളിൽ നമ്മുടെ ബ്ലഡ് വെമ്പിൻ്റെ ആ ഒരു ചെറിയ മണ്ണും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആ ഒരു ചകിരി വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച്, അതായത് ഫുള്ളൊന്നും കളഞ്ഞില്ല, ആവശ്യത്തിന് ഒന്ന് ഉരച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടർപ്പോളിലെ ആ ഒരു വെള്ളത്തിൻ്റെ കാര്യമൊക്കെ അത്രയൊക്കെ ചെയ്തല്ലോ. ഇത് നമ്മുടെ ജൈൻഗോറാമി കേട്ടോ, നമ്മുടെ മൂന്ന് ഫിഷ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ജൈൻഗോറാമിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, വലിയ ഗ്രോത്ത് ഒന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ ആ ഒരു ഉള്ളം കയ്യിൽ അത്യാവശ്യം ഫുള്ള് തന്നെയുണ്ട്, നല്ല ഭംഗിയാണ് ആളെ കാണാൻ കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു പ്രായത്തിൽ അവനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അവനെ ജസ്റ്റ് നമ്മളങ്ങോട്ട് വിട്ടിട്ടുണ്ട് അല്ലേ. അവൻ ആള് ഭയങ്കര പെടക്കലാണ്, കാരണം അവന് കിടക്കാനുള്ള ആ ഒരു വെള്ളം ഇല്ല അതിൻ്റെ അകത്ത് കണ്ടില്ലേ, അതാണ് സംഭവം. ഇനി നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ആട്ടോ, അടിപൊളിയാണ് ആള്. ആള് നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ഫ്രണ്ട്ലി ആട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ്. കയ്യിൽ നിന്നൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കും. ഇപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ല ആള്, ഇത്ര നല്ലോണം വലുതായിട്ടുണ്ട്. നല്ലോണം ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. നോർമൽ ഒരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ പോലെയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഇതാണ് നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ആ ഒരു തലേന്നൊക്കെ പറയണം കേട്ടോ. നല്ല കട്ടിയാണ്, അവിടെ പിടിച്ചു നോക്കിയാലേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ഇത് നമ്മുടെ ടെയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റെഡിഷും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ അവൻ്റെ ബോഡി ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു വൈറ്റ് ലൈൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കുമ്പോൾ ഏകദേശം ഇത് ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാണ് ഇത് ഈ ഒരു വലിപ്പമുണ്ട് ആൾക്ക് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഷെവൽനോസ് ക്യാറ്റ് ഫിഷ് ആട്ടോ. ഷെവൽനോസ് ആവശ്യത്തിന് അധികം വലുതായിട്ടുണ്ട്, അതായത് നല്ല തന്നെ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. നല്ലോണം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ റെഡ് ടെയിലിനൊക്കെ ആയിട്ട് ഇത്രയും കൂടെ വലുതാട്ടോ നമ്മുടെ ഷെവൽനോസ്. ഏകദേശം ഒരു 1 ഫീറ്റ് അടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കണ്ട നിങ്ങൾ ആ ഒരു വലിപ്പം കണ്ടില്ലേ ഗൈസ്. അത്യാവശ്യം നല്ലോണം തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ശരീരത്ത്. നല്ല അടിപൊളിയാണ് ആള്, നല്ലോണം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ആക്റ്റീവാണ് കേട്ടോ, രാത്രിയായാണ് ഇത്രയും കൂടെ നന്നായിട്ട് ആക്റ്റീവാണ് ആള്. ഗൈസ് പിന്നെ ഷെവൽനോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് നല്ല പെടക്കലാണ് കേട്ടോ. അതായത് അവന് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്താ കാരണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പറ്റിയൊക്കെ ചെയ്യും ഗൈസ്. നമ്മളവനെ അത്യാവശ്യം പിടിക്കുകയാണ്, പിടിച്ച് പൊക്കിയാൽ അവൻ നന്നായിട്ടൊന്ന് പിടച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുള്ള് നമ്മുടെ കയ്യിലോട്ട് കയറും കേട്ടോ. അതുകൊണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം കുത്ത് കിട്ടിയതാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അതേ ഒരു ചെറിയ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേറെ ടാങ്കിലോട്ട് ഞാൻ മാറ്റാം കേട്ടോ. ആ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവർ ഇടാൻ നേരത്ത് കാണിച്ചു തരാം. അതെ, നമ്മുടെ റെഡ് ടെയിലിൻ്റെ അടിഭാഗമാണ്, റെഡ് ടെയിലിനെ പതിയെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൾ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് വലിയ വിഷയം കാര്യങ്ങളൊന്നുമില്ല. ജൈൻ ഗൗറാമി വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വിഷയം നമ്മുടെ ഷെവൽനോസ് ആണ്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ജൈൻ ഗൗറാമി നല്ല അടിപൊളിയായിട്ട് തന്നെ പതുക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെവൽനോസിനെ പിടിക്കാം കേട്ടോ നമുക്ക് പതുക്കെ. ഇതേ ഞാൻ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ അവൻ എന്തൊക്കെ ചെയ്യണമെന്ന്. ഗൈസ് ഞാൻ ഇവനെ പിടിച്ചിട്ടിട്ട് കാണിക്കാവേ. ഗൈസ് അങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വൺ സീനാണ് കേട്ടോ, കാരണം അവർക്ക് ഇപ്പം തന്നെ കിടക്കാൻ പറ്റണില്ല. കാരണം ഒരുപാട് ഇട്ടാലേ അവൻ്റെ മുള്ളു കൊണ്ട് കണ്ട ഷെവൽനോസാണ് എൻ്റെ അത് വഴക്കാളി. ഇനി കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, വേറെ സീനൊന്നും ഇല്ല. ഇപ്പോൾ നമ്മളിത് ഈ ടാങ്കിലാട്ടോ വിടുന്നത്. ഇവിടെ നമ്മുടെ അലിഗേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറക്കി വിടാം കേട്ടോ. ഇതേ കണ്ടില്ലേ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് തന്നെ ആളിരിക്കും ഇറങ്ങിപ്പോണ്ട്. ജസ്റ്റ് നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറക്കി വിടാം കേട്ടോ. റെഡ് ടെയിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഷെവൽനോസേ. ഷെവൽനോസും ജൈൻറ്റിനെയും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. മൂന്ന് പേരും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് മൂന്ന് പേരും ഇറങ്ങിയിട്ട് പോകണമുണ്ടോ. അടിപൊളിയായിട്ടാട്ടോ. ഷെവൽനോസ് അവിടെ തന്നെ ഇരിക്കുവാണ്. ഷെവൽനോസ് പിന്നെ രാത്രി ആകുമ്പോഴാട്ടോ ആക്റ്റീവാണത്. ഇത് നമ്മുടെ ഓസ്കാർ ടാങ്കാണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കേട്ടോ. ഓസ്കാറിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ അവരെ ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. റെഡ് ടെയിൽ ഫുൾ ആക്റ്റീവാണ് കേട്ടോ. റെഡ് ടെയിൽ പണ്ടത്തെ പോലെയൊന്നും അല്ല, ആൾ ഫുള്ള് മാറിയിട്ടുണ്ട്. ഇതേ നമ്മുടെ അലിഗേറ്റർ നിൽക്കണുണ്ടോ. അലിഗേറ്റർ നല്ല അടിപൊളിയാട്ടോ, നല്ല ജൈൻ്റ് ആയിട്ടുണ്ട്. റെഡ് ടെയിൽ നമ്മുടെ അലിഗേറ്ററിൻ്റെ എന്തോരം ഉണ്ടെന്ന് ഏകദേശം ഒന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നേ ഉള്ളു. നമ്മുടെ ഷെവൽനോസ് ഇതേ ഉണ്ട വയസ്, ഇതവിടെ നിൽപ്പുണ്ട് റെഡ് ടെയിൽ.
ആളിപ്പോൾ പേടിച്ചോണ്ടൊന്നും വരികയില്ല. ഹലോ ഗോയ്സ്, ഇത് നമ്മുടെ നമ്മുടെ റെഡ്ടെയിലും ജയന്റ് ഗൗറ ഷെവൽനോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ആ ഷെവൽനോസ് നമ്മൾ ഇറക്കി വിട്ട് ആ ഒരു അവിടെ തന്നെ ഇരിക്കണേണ്. നമ്മുടെ ജയന്റ് ഗൗറാമി റെഡ്ടെയിലാണെങ്കിൽ നമ്മുടെ ഗാറായിട്ട് നല്ല ഫ്രണ്ട്ലി ആയി. ഗാറിൻ്റെ ആ ഒരു വാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കും കേട്ടോ അവർ. അപ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാകും നമ്മുടെ ഗാറ് കടിക്കുമെന്ന്. അപ്പോൾ ഗാറ് കടിക്കൊന്നുമില്ല, കാരണം നമ്മുടെ ഗാറിനെ മിന്നാന്ന് ഇറക്കി വിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ വായിൽ ഒതുങ്ങിയല്ല. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലെന്നാണ് തോന്നണത്. അപ്പോൾ ഇനി അഥവാ സീനുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിടുന്ന കേട്ടോ. ഇനി നമ്മുടെ പോണ്ടിൻ്റെ കാര്യം നോക്കാം. നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് വെള്ളം നിറക്കണം. ഓക്കെ, അപ്പോൾ ആ വെള്ളം നിറക്കണ അടുത്ത അല്ലെ അടുത്തതിൻ്റെ അടുത്ത വീഡിയോയും വരും. ഇതിൻ്റെ ആ മേടിക്കുന്ന ഫിഷും കാര്യങ്ങളൊക്കെ വരും കേട്ടോ, ഉടനെ തന്നെ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷസിൻ്റെ അപ്ഡേറ്റ് കാണിക്കാൻ പറഞ്ഞുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഇറക്കും, ബാക്കി അടുത്ത വീഡിയോയിലും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ചു അതിൻ്റെ പ്യൂവാണ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെടാം. ഇഷ്ടപ്പെട്ടു ഇപ്പോൾ തന്നെ ലൈക്ക്. ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ തന്നെ ഡിസ്ലേക്ക് തോന്നിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല അടിപൊളിയാണ്, എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ അടിച്ചേക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ആ ഒരു മാറ്റിയ പോണ്ടിൽ നമ്മൾ കിടിലം ഫിഷ് ഇടുന്നുണ്ട്, വേറെ ലെവൽ ഫിഷാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ക്ലൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ MC സൂൺ ബൈ. ലൈക്ക് അടിച്ചാലും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കും. ഓക്കെ.